ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഗൈസ് അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീകണ്ഠാപുരം ചൊക്ലി അല്ലേ ചൊല്ലി ചൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മുടെ അളിയന്റെ അടുത്ത് വന്നതാണ് അതായത് നമ്മുടെ എമ്മിക്കട അളിയന്റെ അടുത്ത് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പെരുന്നാൾ അടിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മള് രാവിലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ശ്രീകണ്ഠാപുരം ഈ ചൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാവിലെ തന്നെ സാറിനെ നമ്മള് വെള്ളം കഴിച്ചു കേട്ടോ നമ്മളെല്ലാരും മുണ്ടെടുത്ത് വരുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് സാധാരണ വെള്ളിട്ട് വന്നു സാറിന് മാത്രം വെള്ളിട്ട് വന്നു ഗായ്സ് അപ്പൊ സാറിന് മാത്രം ചെറിയ പണി കിട്ടി അപ്പം അളിയൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ നമ്മളതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ നമ്മൾ യാത്ര തുടരും അതായത് നാളെ ചിലപ്പോൾ നമ്മുടെ സോളർ പാനൽ ഫിറ്റ് ചെയ്യും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യണം പിന്നെ കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ വയനാട് പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ വയനാട് ഫുള്ള് ലോക്കാക്കി ആ വയനാട് ഫുള്ള് ലോക്കായി അപ്പൊ ഞങ്ങളിപ്പം പ്ലാൻ ചെയ്യുന്ന ഇടുക്കി പോകാനാണ് ചിലപ്പോൾ സാറും ഉണ്ടാവും സാറും ഫ്രീ ആണെങ്കിൽ ചിലപ്പോൾ സാറും വരും അതെ ഫ്രിജിലേറ്റർ ഉണ്ട് കേട്ടോ വെഹിക്കിൾ ഫ്രിജിലേറ്റർ വരും ഓ ഫ്രിജിലേറ്റർ കാണിച്ചില്ലല്ലോ ഗായ്സ് ഫ്രിജിലേറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടില് ഫൗണ്ടർ ഓഫ് ഇന്ത്യ ഗായ്സ് അപ്പൊ ഫ്രിജിലേറ്റർ എന്താ പറയുക ഓവർ സംസാരിക്കാത്ത ഫ്രിജിലേറ്റർ ഗ്രൂപ്പിലുള്ളവർ ഫ്രിജിലേറ്റർ ട്രോളും അല്ലെ ഫ്രിജിലേറ്റർ ട്രോളോ ട്രോളോ അപ്പൊ അതാട്ടോ അപ്പൊ നമ്മൾ ഉടനെ തന്നെ നമ്മൾ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിൽ ഉടനെ തന്നെ നമ്മൾ യാത്ര തുടങ്ങും ചിലപ്പോൾ ഇടുക്കി ആയിരിക്കും നമ്മൾ വരാൻ പോണേ ഗൈസ് അപ്പൊ ഇപ്പൊ അളിയൻ വരാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അളിയനെ വിളിച്ചത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റിട്ടു കേട്ടോ വണ്ടി അപ്പൊ നമ്മള് അളിയന്റെ സ്ഥലം നമ്മൾ നോക്കി നോക്കി ഞങ്ങൾ മടുത്തു ഗൈസ് സത്യം പറഞ്ഞാൽ അളിയനെ ഒരു സർപ്രൈസ് ഈ പുള്ളിക്കാരനെ അറിയാമോ ഈ പുള്ളിക്കാരനെ അറിയാമോ ഇനി ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിക്കൂടി ഇതായിരിക്കും ഫോട്ടോ അളിയന്റെ ഫോട്ടോ കാണിച്ചു ഗൈസ് അപ്പൊ നമ്മൾ കൊറേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമുക്ക് രക്ഷയില്ല അളിയനെ വീട് എവിടെയാന്നുള്ള രക്ഷയില്ല വീട്ടിൽ പോയപ്പോ എമ്മിക്ക ഉറക്കത്തിന് കടലേക്ക് വന്നാൽ സീറ്റാറ് ഫിറ്റ് ചെയ്തിരുന്നത് അളിയൻ ഗായ്സ് ഞങ്ങളെ പോസ്റ്റ് അടുപ്പിച്ച മേൻ പെരുന്നാളിനെ തന്നെ പണി തരണമായിരുന്നു അതാ അപ്പൊ അളിയന്റെ പുറകെ പോയിട്ടോ അളിയനതാ എൻഎസും കൊണ്ട് വന്നിട്ടുണ്ട് അളിയനോടൊന്നും പറയാൻ പറ്റില്ല അളിയനൊരു സ്റ്റണ്ടർ ആട്ടോ ചിലപ്പോ ഫ്രണ്ടൊക്കെ പൊക്കിക്കളെ അല്ലേ അല്ലെ സാറേ ഗായ്സ് അതെ അളിയൻ ഇത്ര പോസ്റ്റാ എന്ത് പോസ്റ്റാ അളിയാ കഷ്ടമുണ്ട് കേട്ടോ എമ്മിക്കാനെ രാവിലെ ഒന്ന് വിളിച്ചു എമ്മിക്ക ആ എന്നാ സീറ്റോട് അടിക്കാൻ പാ അങ്ങോട്ട് പോന്ന് പ്രജിലാട്ടനൊന്നും ഇങ്ങനെ പറയുന്നേ അല്ല ഓ പോവാ പെരുന്നാളിന് വേറെ കോലൊക്കെ ഇരിക്കണോ തിരിക്കട്ടെ ഗായ്സ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോഴാണ് എമ്മിക്ക് വന്നത് ഇനി നമുക്ക് തിരിക്കാം കേട്ടോ നമുക്ക് തിരിച്ച് അവരുടെ അടുത്തോട്ട് പോവാം ഫ്രീക്കൻ പോന്നു ഇതൊക്കെ കാണുന്ന എമ്മിക്ക സ്കൂളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അളിയൻ രാവിലെ എണീക്കുന്നതിന് പോവന്ന് എണീപ്പിച്ചതാ വന്നിട്ട് ഗൈസ് റോട്ടില് ബ്ലോക്ക് ഉണ്ടാക്കിട്ട് രണ്ടുപേര് കേരള എങ്ങനെയാണെന്നൊന്നും അറിയില്ല അളിയൻ നമ്മളെ പല വഴിക്കും കൊണ്ടുവന്നുണ്ട് അളിയനും എമ്മിക്കാനും കൂട്ടി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയില്ല ഓഫ്റോഡ് അല്ലേ അറിയില്ല ഇതേ നോക്കണോക്ക് നോക്കുവാണ് എനിക്ക് വായോ വായോ നമ്മുടെ ഫ്രണ്ട് കാണിച്ചിരുന്നുണ്ട് അളിയൻ ഫ്രീക്കനായല്ലേ ഇന്ന് വണ്ടി കയറി വെള്ളം മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഇരുത്തിട്ട് അവിടെ കൂടെ ഓടിച്ചു ഒറ്റ ചവിട്ടിന് ലാസ്റ്റായിട്ട് വേറെ ബ്രേക്ക് ഒറ്റ ചവിട്ടിന്റെ ഫ്രണ്ടിൽ എത്തി അത് കഴിഞ്ഞ് പേരാറോട്ടി കൊണ്ട് തിരിക്കാൻ വേണ്ടി പോകണം കാട്ടി കയറി വണ്ടി കൊണ്ട് തിരിച്ചു വെച്ചു എനിക്ക് എന്നിട്ട് പറയാണ് ഗൈസ് എൽബോഡ് ഇട്ടാണ് ഒരാളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല ചോദിക്കും ലാസ്റ്റ് പുള്ളി ഉത്തരം പറഞ്ഞത് ഞാൻ യൂട്യൂബ് നോക്കി ഡ്രൈവിംഗ് പഠിച്ചാണ് ഗായ്സ് നോക്കൂട്ടൻ ഹിയർ ഗായ്സ് ഫ്രണ്ടില് എമ്മിക്ക് അളിയനും ഭയങ്കര ഷൂട്ടിംഗ് ആട്ടോ ഞങ്ങൾ വിചാരിച്ചു വണ്ടിക്കകത്ത് ഭയങ്കര അടിയെന്നല്ലേ സാറേ പുറത്തിട്ട് അടിയെന്ന് പക്ഷെ ഭയങ്കര ഷൂട്ടിംഗ് ആ നോക്കിയേ അല്ലേ നമ്മളെ കാണിക്കണ്ട ഗൈസ് അപ്പൊ നമ്മള് ഇത് കണ്ടോ നമ്മുടെ സാറിന്റെ വണ്ടി ഇത് എവിടെയുണ്ട് നമ്മുടെ എമ്മിക്കട വണ്ടി ഇങ്ങനെ ഉണ്ടോ അങ്ങനെ ഫൈനലി നമ്മള് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതൊരു ചെങ്കല്ല് അതായത് നമ്മുടെ കല്ലില്ലേ കല്ലിന്റെ പണയുള്ള ഏരിയ കേട്ടോ മൊത്തം ചെങ്കല്ല് പണയാ അല്ലേ
മൊത്തം പണ ഏരിയ മൊത്തം ചെങ്കല്ലേ ആകെ ടോട്ടൽ മൊത്തം ഫോറസ്റ്റ് മൊത്തം കാട് പോലെ എല്ലാ വരുന്ന പണക്കാരും എല്ലാരും ആ ജെ സി ബി കണ്ട ജെ സി ബി അളിയൻ ഒന്നും പഠിച്ചതാ എന്നിട്ടോ ചെറുതായിട്ടൊന്ന് പഠിച്ചതാ തീരുമാനം കട്ടപ്പുറത്തല്ല അയ്യോ ഉപ്പ കേക്കണ്ട ഉപ്പാക്കിട്ട് പണി കൊടുത്തതാ ആ ഗായ്സ് പറയാൻ പറഞ്ഞത് നമ്മുടെ അളിയന് പണ്ട് ഈ ചെങ്കല്ലിന്റെ പരിപാടി ഇപ്പോഴും ഉണ്ടോ ആരെ ഉപ്പ അല്ല നമ്മുടെ അളിയൻ ഇപ്പോഴും ഉണ്ടോ ഈ പരിപാടി അളിയന്റെ കുടുംബത്തില് ഉപ്പാന്റെ പണം ആണോ ഓ ഗായ്സ് ഇത് അളിയന്റെ ഉപ്പാന്റെ പണ കേട്ടോ നമ്മുടെ അളിയന്റെ ഉപ്പാന്റെ പണ ഇതിനകത്ത് ഒരു സത്യമുണ്ട് ഞാൻ പറയാം കേട്ടോ ഞാൻ വെളിപ്പെടുത്താൻ സത്യമാണ് നമ്മുടെ എമ്മിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അളിയന്റെ പിന്നെ പെങ്ങളെ ലൈൻ അടിച്ച് എന്താണെന്നറിയോ ഈ പണയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് സത്യം ഞാൻ കച്ചില്ല ഗായ്സ് ലൈൻ അടിച്ചാ പക്ഷെ അവസാനം എല്ലാ പണിയും പാലി പോയില്ലേ പക്ഷെ എല്ലാം പാലി പോയല്ലേ ഗായ്സ് ടാറ്റയുടെ എല്ലാന്റെ കേട്ടോ കിടക്കണേ ഇതേ സൈഡേ കിടക്കണം ഇതൊക്കെ നമ്മുടെ അലീന്റെ കേട്ടോ അലിയൻ ഇത്ര വലിയ കോടീശ്വരൻ എന്നിട്ടും പണിയെടുക്കും അല്ലേ അതാണ് കഷ്ടപ്പാടാ അതാണ് ഗായ്സ് ഈ കാണുന്നൊക്കെ അലിയന്റെ ജെ സി ബി അല്ലേ അളിയാ അളിയാ ഗായ്സ് അളിയന് നാണം വന്നു ഗായ്സ് ഇതൊക്കെ മൊത്തം അളിയന്റെ കേട്ടോ ഞാൻ ഇപ്പഴാ ഗായ്സ് അറിയുന്നത് ഇത് മൊത്തം അളിയന്റെ പണയും അളിയന്റെ സംഭവം സാമ്രാജ്യമാണ് അറക്കിട്ട് ഒരു ചെറിയൊരു പണി കൊടുത്ത് നമ്മള് നാലാളും കൂടി വണ്ടി പോകുമ്പോ സാറോട് പറഞ്ഞു സാറേ വൈറ്റ് ആൻഡ് വൈറ്റ് കിടക്കും സാറ് സാറ് വന്ന ഏരിയ മാറിപ്പോയി മാക്സിമം ചളിയുള്ള ഏരിയയിലേക്ക് വൈറ്റ് വൈറ്റ് ഇട്ടിട്ട് വന്നു നമ്മൾ എല്ലാരും ഇടും കേട്ടോ പറഞ്ഞ പക്ഷെ നമ്മള് ഇക്കൊക്കെ ട്രൗസർ നിക്കറും അളിയും ഫ്രീക്കൻ നമ്മളും ട്രൗസർ നമുക്ക് കംഫർട്ട് ഏതാണ് ഡ്രസ് അത് ഇട്ടേക്ക് ആർക്കെങ്കിലും ജെ സി ബിനെ കുറിച്ച് മെക്കാനിക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ത് പറഞ്ഞു എന്ത് ഡൗട്ട് ക്ലിയർ ആക്കി തരും അല്ല ജെ സി ബിനെ പറയാൻ കാരണം പറഞ്ഞു മെക്കാനിക്കൽ സൈഡ് ആക്കി ഏതെങ്കിലും ഒരു ജെ സി ബി മുതലാളിനോട് വിരോധം ഉണ്ടെങ്കിൽ നല്ല മെക്കാനിക്ക് ഉണ്ട് വിളിച്ച് അലിയനെ വിളിച്ചോ ഒരു തീരുമാനമാക്കി തരും സാധനം കിടക്കണേ എന്റെ പൊന്നെ അല്ലേ എ സി മൊത്തം കളാക്കി അല്ലേ ഇത് കണ്ടോ ഭാഷ മുഴുവൻ പറിച്ചു കേട്ടോ ഭയങ്കര പൊളി പഠിച്ചിട്ടില്ലല്ലേ വയസ്സ് കളർ മാത്രമല്ല കേട്ടോ പഠിച്ചില്ല ഭയങ്കര പുളിയാ ഓ എല്ലാം പുളിയാന്നറിയോ ഒരു മനസ്സും ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് പറിക്കണോന്ന് ഇത് കണ്ടോ എന്നാ പുളിയാന്നറിയോ ഈ കാണുന്ന വെച്ചാൽ നമ്മുടെ അളിയന്റെ പുതിയ സംവിധാനം കേട്ടോ അളിയനല്ല അളിയന്റെ ഉപ്പേന്റെ ആണ് സംഭവം അതായത് ഹോളോബ്രിക്സ് അല്ലേ അളിയ ഹോളോബ്രിക്സ് ഉണ്ടാക്കുന്ന ഈ കാണുന്നല്ലേ അപ്പൊ അതോ മിക്സറാ ഓ ഗായ്സ് ഇത് നമ്മുടെ അളിയന്റെ ഉപ്പല്ലേ ഉപ്പേന്റെ പേരെന്നാ ഹംസക്ക അതായത് നമ്മുടെ എമ്മിക്കയുടെ അതാണ് അപ്പൊ ഇത് നമ്മുടെ ഇത് മിക്സ് ചെയ്യുന്ന കേട്ടോ അതായത് നമ്മുടെ ഓളാഫീസിനുള്ള സംഭവങ്ങൾ നമ്മുടെ പുലസു ഈ സാധനത്തിൽ നമ്മുടെ ഈ കത്ത് അടിച്ചടിച്ചടിച്ച് വരുന്നത് പണി നടക്കുന്നുള്ളൂ മാക്സിമം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണല്ലോ നല്ല അതിനൊക്കെ നല്ല സാധനം കൊടുക്കണല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ലത് കൊടുക്കണല്ലോ അലീന് പിണക്കോ രാവിലെ തന്നെ ട്രോളി എന്നൊക്കെ പറഞ്ഞു പെരുന്നാളിന് ട്രേഡ് ചെയ്യുന്ന അളിയൻ എമ്മിക്കൊക്കെ എന്നാന്ന് പോലും മനസ്സിലല്ലേ കോയിൻ അല്ല മനുഷ്യ ട്രേഡിംഗ് ട്രേഡിംഗ് ബിറ്റ്കോയിൻ ആണോ അല്ല 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 ഷെയർ മാർക്കറ്റ് ഷെയർ മാർക്കറ്റ് ഇല്ല 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 ഷെയർ മാർക്കറ്റ് അല്ലേ കുത്തിയ എത്ര രൂപ പോയിട്ടുണ്ട് കിട്ടിട്ടുണ്ടല്ലേ എല്ലാ ദിവസവും കളിച്ചു കാശ് ഉണ്ടാക്കുമല്ലേ അതങ്ങനെയാ ഈ നമ്മള് കോഴിയില്ലേ കോഴിനെ എങ്ങനെ പിടിക്കാം മറ്റിടും കൊത്തി കൊത്തി ചങ്കിന് ഇപ്പൊ അത്യാവശ്യം കിട്ടുന്നുണ്ടെന്ന് അപ്സോസില് അല്ലേ ഗെയിമാണോ ഉദ്ദേശിക്കുന്നത് തീർന്നു എന്റെ പൊന്നു മുത്തുമണി റമ്മി അല്ല മറ്റേ അപ്സോല്ല ഷെയർ മാർക്കറ്റ് നമ്മൾ നിൽക്കുന്നതിന്റെ ചുറ്റുഭാഗം ഇതാട്ടോ മൊത്തം നമ്മുടെ ഈ ചെങ്കല്ലിന്റെ ഇതാട്ടോ പണം ഞങ്ങളുടെ അവിടെ ഇതിന് ചെങ്കല്ല് പണ എന്ന് പറയും വെട്ടുകല്ല് ഞങ്ങളുടെ അവിടെ പറയാം ഇവിടെ ചെങ്കല്ല് എന്ന് പറയട്ടോ നമ്മുടെ നാട്ടില് കണ്ണൂർക്കാർ പണ എന്ന് പറയും ചെങ്കല്ല് പറയും ഇല്ലാത്തൊന്ന് കമന്റ് അടിക്കണം കാരണം ഇതെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് ശരിയാ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വെട്ടുകല്ല് എന്ന് പറയും ഇവിടെ ചെങ്കല്ല് പണ
ഞങ്ങളുടെ കണ്ണൂർ തന്നെയാണെങ്കിലും പല പല ലാംഗ്വേജ് ഉണ്ട് കേട്ടോ നമ്മുടെ കണ്ണൂരിൽ തന്നെ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്നു കുറച്ച് എൻ്റെ അടിക്കാൻ നാല് പൊറോട്ട കിടക്കുന്നോണ്ടാണ് അല്ലെ നാല് പൊറോട്ട ഇറങ്ങാൻ വേണ്ടി. പാവം സാറിന് ഒരു ചെറിയ വിഷമമുണ്ട് സാർ. സാറ് മാത്രം മെല്ലേക്ക് കല്ലെടുക്കാൻ പോകുന്ന ലോറിയാട്ടോ ഇങ്ങനെ ചറപറാ വന്നോണ്ടിരിക്കും. പിന്നെ നമ്മൾ വന്നവ വർക്കർ, ഞാൻ പ്രജല സ്കൂൾ പഠിക്കുന്ന ടൈം നമ്മള് എന്താ പറയാ, ഇപ്പൊ ദൈവസഹിച്ച് ദൈവത്തെ സ്തുതി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സും എന്നാ ചെട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രജ്വലിനെ കണ്ടതിന് ഓർമ്മ വന്നേ, കാരണം ഇവനെ കാണുമ്പോ നമുക്ക് പഴയ വെള്ള ഷർട്ട് നമ്മളെ യൂണിഫോം വൈറ്റ് ഷർട്ടും നീല പാന്റുമാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വെച്ചാൽ നമ്മളെ പാന്റിന് ഇവിടെ ഒരു ഓട്ടം ഉണ്ടാവും, അപ്പോ അണ്ടർവെയർ എന്നൊരു സത്യാണ്. അപ്പോ എങ്ങനെ നടക്കുന്ന വെച്ചാൽ സ്കൂൾ പഠിക്കുമ്പോ ഇത് തുന്നും കണ്ടാ മോശാണ്, അപ്പൊ പിടുത്തം ഇങ്ങനെ ആയിരിക്കും കാണറല്ല, എന്റെതല്ല ഒരുവിധ ആ ടൈമുള്ള, അതായത് 90 കിഡ്സ് ഒരുവിധ എല്ലാരും അനുഭവം അത്. പിന്നല്ലോ നമുക്ക് നമ്മുടെ ഈ സാറിന്റെ ഒരു പ്രത്യേകത എന്നറിയോ, അത് ഞാൻ എന്താ പറയാനുള്ള കാരണം വെച്ചാൽ സാറിന് എല്ലാ പിള്ളേരും ഒരേപോലെ ആയിരിക്കും. സാറ് പറയുന്ന ഒരു കാര്യം എപ്പോഴും വണ്ടിയിൽ സാറിങ്ങനെ ഞങ്ങൾ ക്യാമറ ഷൂട്ടിങ് എല്ലാ സമയത്തൊക്കെ പറയട്ടോ, ചില പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല, അപ്പം അവരെ നമ്മൾ ആ രീതി കാണും അല്ലേ. പിന്നെ അതുപോലെ സാറ് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ ബുക്കിൽ നിന്ന് കിട്ടുന്ന അറിവൊന്നും അല്ല ഏറ്റവും വലിയ അറിവ് സമൂഹത്തിൽ നിന്ന് അല്ലേ. അതൊരു സംശയമില്ല. ഞാനൊരു ബി ബി എം കംപ്ലീറ്റ് ആയി തള്ളല്ലേ, ബി ബി ഒക്കെ പോകാൻ നടത്താന്ന് അളിയൻ കേൾക്കുന്നുണ്ട്. അളിയന്റെ പങ്കളെ കെട്ടാൻ വേണ്ടിട്ട് പഠിത്തം ഒഴിവാക്കി ഞാൻ അങ്ങനെ ഷോപ്പ് ഇട്ടത്. അല്ലാണ്ട് എനിക്ക് മനസ്സിലൊരു ധാരണയില്ല കാർ ആക്സറി ഷോപ്പ്, അവന്റെ പങ്കളെ കെട്ടണം ആലോചന വരുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പണി വേണ്ടേ, ഞാൻ ഇട്ടതാണ് ഈ കാർ ആക്സ് ആണല്ലേ ഇപ്പൊ ഒരു മുതലാളി. അതിൽ നിന്ന് പല കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസം, ഒരു ദിവസം തന്നെ 10-50 ആളായിട്ട് കണക്റ്റഡ് വരുന്നുണ്ട് ഡാറ്റ. അങ്ങനെ വന്ന് 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 ഈ 5-8 കൊല്ലം കൊണ്ട് കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ആൾക്കാരായിട്ട് നിങ്ങൾ മിങ്കിള് ഇപ്പം ചെയ്യണ്ട, ഇപ്പൊ കൊറോണയാണ്, അതാ നല്ലത്. ഇതൊക്കെ കേൾക്കുന്ന അളിയൻ, അളിയൻ വേണ്ട എമ്മിക്കാൻ ഇടിക്കാൻ പോയതാട്ടോ അല്ലേ സത്യല്ലേ. തീർക്കാൻ പോയതല്ലേ സത്യമായ കാര്യമാ. അതെ അതെ ബെങ്കനക്കട്ടെ അളിയൻ ഇടിക്കാൻ വന്ന അളിയന്റെ ടീം വന്നിന് ചോദിച്ചു വന്ന് ആണോ മനസ്സിലെ ധാരാളം. പിന്നെ കത്തി എന്റെ വൈഫിന്റെ പിന്നെ ഭാര്യയുടെ ഏട്ടത്തിന്റെ ഭർത്താവ് വന്നിട്ട് വന്ന് കൊറേ സത്യം പറഞ്ഞാല് ഇതൊക്കെ എന്നെ നമ്മളെ വ്ളോഗില് വരുന്നതായിരിക്കും എമ്മിക്കൊക്കെ ഏറ്റവും കാരണം എന്താ വെച്ചാൽ ഈ പണയാണ് അല്ലെ, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇത് ആ ജെ സി ബി ഒക്കെ കണ്ട് കെട്ടിയില്ല അലീൻ അപ്പം തന്നെ, അലീൻ ആ വാശിക്ക് അപ്പം തന്നെ ജെ സി ബി തമാറപ്പാട നശിപ്പിച്ചു പറഞ്ഞു. എനിക്ക് കിട്ടില്ല, എനിക്ക് കിട്ടില്ല, എമ്മിക്ക് കിട്ടില്ല. നമ്മളെ റിയൽ ലൈഫ് നമ്മളെ വ്ളോഗിൽ എല്ലാം പറയും. എന്റെ മെമ്മറിയുള്ള എന്തെല്ലാം കാര്യം ചെറുപ്പം മുതൽ ഇപ്പം വരെയുള്ള മെമ്മറി എല്ലാം റിയാലിറ്റി മാത്രം. ഈ ഇത് പ്രതീക്ഷയല്ലേ കെട്ടി അന്നത്തെ ജെ സി ബി കണ്ടില്ലേ സൈഡാക്കി വെച്ചേക്കണേ. പണുണ്ട് ഓക്കെ, ജെ സി ബി ഉണ്ട്, അടിയം വന്ന് ജെ സി ബി ശരിയാക്കി താനറിയില്ല. ഇന്നലെ നമ്മള് പറഞ്ഞില്ലേ പോലീസ് പിടിക്കും പിടിക്കൂല എന്നൊക്കെ പറഞ്ഞു. രാത്രി ഒരു പണി തീർക്കാണ്ട് കൊറച്ച് സ്വല്പം ലേറ്റ് ആയി പോയി. എന്റെ അനിയന്റെ കരിനാവാന്ന് കറക്റ്റ് ദൈവമേ 500 ഉദാഖവ. ഓ ഗൈസ് ഇന്നലെ എമ്മിക്കട 500 വെച്ചിട്ടാ 500 പണിയിട്ട് പറഞ്ഞാല് 5 മണിക്ക് ശേഷം പാടുന്നത് ഇതാ പെരുന്നാളിന് വിളിച്ചിട്ടാ ചെക്കി അല്ലേ നമ്മുടെ ഇക്കാടെ മറ്റേ നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ നമ്മുടെ യൂസ്ഡ്കാരന്റെ പാടാണ് ചെക്കി. ഇതായപ്പോ ഇക്ക 1+ മേടിച്ചു ചിരിക്കും അവിടെ ഇരുന്ന് അല്ലേ ഇക്കേ പോയി വീഡിയോ എടുക്കാന്ന് പുള്ളി പോണ ഗായ്സ്. ഇത് കണ്ടോ യൂട്യൂബിൽ ഇന്റർവ്യൂ എടുത്ത് പഠിക്കുന്ന എമ്മിക്കണ്ടോ ഗായ്സ്. നോക്കി ഒരു മനുഷ്യ സൈക്കോ യൂട്യൂബ് സൈക്കോ ഗായ്സ് ഗായ്സ്. അപ്പൊ ഞങ്ങള് അതോണ്ടോ എമ്മിക്ക അവിടെ ഇന്റർവ്യൂ എടുത്ത് പഠിച്ചിരിക്കുകയാണ് ട്രോളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു പരാതിയില്ല, ഒരു സന്തോഷമില്ല, ഒരു കുഴപ്പമില്ല. ഗൈസ് അപ്പൊ നമ്മള് കൊണ്ടുവന്ന ഫുഡ് നമ്മുടെ വണ്ടിയിൽ ഫുഡ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് കൊണ്ടുവന്ന ഫുഡ് എല്ലാം ഇവിടെ വെച്ച്
കഴിക്കാൻ പോട്ടോ. വെള്ളം നല്ല തണുത്ത വെള്ളം കൊണ്ടുവന്നതല്ല, അല്ല നമ്മള് എന്റെ വീട്ടില് തണുത്ത വെള്ളം. നമ്മളിപ്പോ വൈഫ് ഹൗസിൽ പിള്ളേരുള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറില്ല. അപ്പൊ നമ്മള് ഫുഡെല്ലാം അടിച്ച് തകർത്ത് പൂസായിട്ട് വേണം ഇവിടുന്ന്. ഗൈസ് മദ്യക്കും നല്ല പറഞ്ഞ ഭക്ഷണം കഴിച്ച് തകർത്ത് മത്തായിട്ട് പറഞ്ഞ. അതെ ഫുഡ് മാത്രമേ ഉള്ളൂ. എല്ലാരും വിചാരിച്ചിരിക്കും നമ്മള് ലിക്കർ കൊണ്ടുണ്ട്. നോ നോ ഹറാമാ. വീട്ടിൽ നിന്ന് കണ്ടാ പിന്നെ വിടൂല. അതാണ് വെള്ളം പിടിക്കാൻ വേണ്ടി ഒരു കാലിക്കുപ്പി കൊണ്ടുവന്നു. അത് കഴിഞ്ഞു സോറി ചേട്ടൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു. ആ മദ്യ അടിച്ചെന്നല്ലേ. ഇത് ഓടിക്കൊന്നും അല്ല കേട്ടോ. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞത് ചിക്കൻ 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 എന്ന് വെച്ചാൽ നമ്മളെ ചില്ലി ഇതൊക്കെ അതിന് ഞാനും പഠിച്ചിന്. ഞാൻ പിന്നെ ഇന്നിങ്ങനെ പരീക്ഷണം വേണ്ടാന്ന് വെച്ചിട്ടാണ് കൊണ്ടാക്കിയത്. പിന്നെ നമ്മുടെ നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ കച്ചമ്പറും കച്ചമ്പറും പായസം ഇതാട്ടോ. നമ്മുടെ ഭക്ഷണം സേമിയ പായസം ഇതാട്ടോ. നമ്മൾ ഇന്ന് അടിക്കാൻ പോണേ അല്ലേ ലിവി. ബീഫ് ബിരിയാണിയാ. Oh my god. ഫുഡ് എടുത്തോട്ടോ. ഇതേ ഇമ്മയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി, സാറ് കഴിക്കൽ തുടങ്ങി. ഇതേ നമ്മുടെ പ്രതിരോധം ലിബിൻ അല്ലേ. ബിരിയാണി ചള്ളാസ് ബീഫ് ബിരിയാണി കേട്ടോ. ബീഫ് ബിരിയാണി ബീഫ് ഇട്ടാത്തിട്ട് നമ്മൾ തോർത്തിന് പോയിട്ടല്ലേ. ബീഫ് ഉണ്ട് ഗൈസ്, ബീഫും ചിക്കനും ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞോ കേട്ടോ. ഇത് എല്ലാരും റെസ്റ്റിലാ അല്ലേ. പായസം നിങ്ങൾക്ക് പായസം കുടിച്ചില്ലേ. സാറ കുടിച്ചില്ല. അതെ ഗൈസ് പായസം കുടിച്ചോണ്ടിരിക്കട്ടോ. ഞാനും സാറും ബാക്കി എല്ലാരും അല്ലേ കിട്ടില്ല പൈസ. ബാക്കി എല്ലാരും കുടിച്ചു കഴിഞ്ഞോ. അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങളൊരു ചർച്ചയിലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കിൽ സ്വിച്ച് വെക്കാനുള്ള പ്ലാനിങ് കേട്ടോ. അപ്പൊ അതാകുമ്പോ പെട്ടെന്ന് നമ്മുടെ വണ്ടി ഒന്നും ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റില്ലല്ലേ. ഒരു കോൺ ടൈപ്പില് നമ്മള് പിന്നെ ഒരു അഞ്ചോ നാലോ സ്വിച്ച് വെച്ചിട്ട് ആ സ്വിച്ച് നമുക്കറിയുന്ന രീതിയിൽ ഓൺ ആക്കിയാൽ മാത്രം പിന്നെ അടിച്ചോണ്ടോ. നമ്മള് സബ്സ്ക്രൈബ് ഒന്നും അടിച്ചോണ്ടോ. വീഡിയോ കാണിച്ചാലും വലിയ സീനൊന്നും ഇല്ല എന്റെ അഭിപ്രായം. ഈ ഇതെല്ലാം യൂട്യൂബെല്ലാം കാണുന്ന ഈ പരിക്കും നിൽക്കൂല. നമുക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കോഡ് ടൈപ്പിൽ ചെയ്തിട്ട് അത് പിന്നീട് മാറ്റി ചെയ്യാം. അതെ അതെ അതെ. അയ്യോ അലയന്റെ പ്രാക്ടീസ് മെഷീൻ പ്രാക്ടീസ് ആണ്. മനസ്സമ്മതത്തോടെ ജീവിച്ച മനുഷ്യ ഇപ്പൊ വൺ പ്ലസ് കാത്തിരിക്കുക. അപ്പൊ കിൽ സ്വിച്ചിന്റെ കാര്യം തീരുമാനമല്ലേ. കിൽ സ്വിച്ചും അതുപോലെ ജി പി എസും വെക്കുന്ന പ്ലാനിങ് ആട്ടോ ഞങ്ങള്. എനിക്കാണെ വർത്താനം പറയാൻ പറ്റില്ല, കാരണം പായസം ഒട്ടും വാലിരിക്കുക ഇറക്കണ്ടേ അല്ലേ. എനിക്ക് നേരത്തെ കഴിച്ചു തൈഡായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചത് കേട്ടോ. എല്ലാരും മന്തിപ്പായിട്ടിരിക്കും കേട്ടോ. നല്ല രീതിയിൽ ഫുഡ് അടിച്ച് എല്ലാരും ഇത് ഓരോ കോണിലും ഓരോ കോണിലും അങ്ങേറ്റത്താണെങ്കിലും എമ്മിക്ക ബിസിനസ് നടത്തി കൊടുക്കും അല്ലേ അളിയാ. അതെ ഗായ്സ് നല്ല മഴയുടെയൊക്കെ ചാൻസ് ഉണ്ടല്ലോ സാറേ. എനിക്കൊന്നും ഇത് ശ്രീകണ്ഠാപുരത്തിന്റെ ഒരു ഹൈ ടോപ്പ് ആണോ ആണോ അളിയാ. ഹൈ ആണോ ചെങ്ങളായുടെ ഗായ്സ്. ഇത് ചെങ്ങളായെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഹൈ ടോപ്പ് കേട്ടോ അല്ലേ ഈ ഏരിയയില്. കാരണം അത് നല്ല രീതിയിൽ കാരൊക്കെ പെയ്യുന്നുണ്ട്, അല്ല കാര് പെയ്യുന്നുണ്ട്, മഴ പെയ്യാനായിരിക്കും. കണ്ണൂരിന്റെ ആണോ. ഓ ഓ പ്രജിലാട്ടാ സൈക്കോളജിക്കൽ ഷാറുഖാൻ. ഗൈസ് ഷാറുഖാൻ ഇയർ എന്താ ചെയ്യാ നോക്കേ. യൂട്യൂബ് എന്നോട് ഫുള്ള് പരിഷ്കാരി ട്രൗസറൊക്കെ മേടിച്ചോ. ഷാറുഖാൻ കറുത്ത ഷാറുഖാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അല്ലേ. സാറേ സാറും ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോകാനുള്ള പ്ലാനിങ് ആട്ടോ. ഇത് ഇവിടെ മാടായിപ്പാറ അവിടെ ഇവിടെ എല്ലാം ഞാനിരുട്ടില്ല. നമുക്ക് അറിയില്ല ഈ ഏരിയ ഉള്ളത്. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പാച്ചി സംഘടനയുള്ള ആളെങ്കിലും ഒന്ന് പറ പറഞ്ഞു അയാളെന്നൊന്ന് പറഞ്ഞു. അപ്പൊ എവിടെയാ പോകണ്ടല്ലോ പ്ലാനിങ് ആട്ടോ ഞങ്ങള്. അളിയ പറ എവിടെയാ പോവാ. അളിയൻ എന്താ അറിയ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിരിന്ന് പൊട്ടിക്കുന്നത്
ഗൈസ് ഇവിടെ പോകുന്ന സ്ഥലം വീണ്ടും പ്ലാൻ ചെയ്തോണ്ടിരിക്കും കേട്ടോ. അപ്പൊ മിഷൻ വെച്ചാൽ അലിയനാണ് 4 മണിക്ക് വീട്ടിൽ കയറണല്ലോ. അലിയന്റെ വൈഫ് അലമ്പാക്കും അല്ലെ. എമ്മിക്കൊക്കെ പിന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആര് ഇവിടെ ഉണ്ട്? അത് എന്താ വിഷയം അറിയാം. ആള് ഒരു വക്കീലും എന്തും നടക്കുന്ന പോലെ 500 ഉറുപ്പ്യ ഞങ്ങൾ ആകെ പെട്ടിരിക്കട്ടെ. എങ്ങോട്ട് പോകുന്ന ആലോചിച്ച എന്നെനിക്ക് ഫ്രിഡ്ജിലോട്ട് വെറുതെ ചിരിക്കാനല്ലോ നമ്മടെ കള്ള. അപ്പൊ നമ്മളിപ്പോ തിരിച്ച് പൊക്കോണ്ടിരിക്കും കേട്ടോ. അതായത് നമ്മുടെ പരിപാടി, നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പൊ നമ്മള് പഴശ്ശി ഡാം ലക്ഷ്യമാക്കി പോകട്ടോ. അതായത് എമ്മിക്ക തൊട്ട് ബേക്കിലുണ്ട്. പിന്നെ അയക്കണം, സൂപ്പർ ആയിട്ട് കാണാം കേട്ടോ. എല്ലാരും നല്ല സൂപ്പർ ആയിട്ട് സംഭവം എന്നു വെച്ചാൽ ചർച്ച ചെയ്തറിയോ. ഇപ്പൊ ഞങ്ങൾ കുടുംബജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചർച്ച അതിന്റെ ചർച്ച നമ്മളൊരു ആളിന്റെ ലൈഫിന്റെ വിജയം തന്നെ കിട്ടുന്ന പെണ്ണാണ് എന്റെ വൈഫ്. ഞാൻ 100% ഒരു 1000% സക്സസ് സത്യം. ഇവിടെ കുടുംബജീവിതത്തെ കുറിച്ച് ഭയങ്കര ഇതാണ്. കാരണം എന്തറിയോ, ചർച്ചക്ക് കാരണം ഇതായി പോകുന്ന മനുഷ്യനാണ് അളിയൻ. എന്താ പറയാ, 4 മണിനും മാസം അല്ലേ, 4 മണി കഴിഞ്ഞ എല്ലാം പുള്ളിയെ പോയി ഇല്ല. കറക്റ്റ് സമയത്ത് പുള്ളിക്ക് വീട്ടിൽ കയറിയില്ലല്ലോ. ബാബ പുള്ളിക്കാരി വിഷയാക്കും. അപ്പൊ പാവ മനുഷ്യൻ എന്നെ പറയാ, സ്റ്റണ്ടറാണ് നല്ല കഴിവുണ്ട്, പക്ഷെ അവസാനം എല്ലാം പോയി അല്ലേ. നമ്മുടെ മാഷിന് കുഴപ്പമൊന്നുമില്ല, മാഷിന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മതി. എമ്മിക്കയുടെ തന്ത്രം എങ്ങനെയാണെന്നറിയാവോ? അതായത് എമ്മിക്ക എമ്മിക്കയുടെ വൈഫിനോട് പറയും, ഹലോ സത്യാന്ന്, വൈഫ് വണ്ടി എടുക്കുന്ന അവളെ അവളെ പോകേണ്ടടുത്തല്ല, അവര് വണ്ടി എടുത്തിട്ട് പോകുന്ന പൈസ ഇട്ട് കൊടുത്താലും ഓളോള കാര്യം നോക്കും. ഞാൻ കൊറേ ഫ്രീയാ, അവളെ കാര്യം അവളെ തന്നെ നോക്കിക്കോളും. പുള്ളിക്കാരത്തേക്കൊരു വണ്ടി 500 രൂപ എണ്ണ മതി എന്ന് പറഞ്ഞ അല്ലേ, ഒരു കുഴപ്പമില്ല. ക്യാമറ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ വന്ന കേട്ടോ. ക്യാമറ എന്റെ കയ്യിലായതുകൊണ്ട് എന്റെ അടുത്ത് വന്ന കേട്ടോ. അല്ലേടാ അല്ലേ ഗായ്സ്, അതിന്റെ ഇടയ്ക്ക് അലീനെ ഇവരും കൂടെ മഞ്ചി പിടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. മഞ്ചിലത് വണ്ടി കയറ്റൂലെന്ന് പറഞ്ഞിരിക്കണം. എന്റെ പൊന്നെ ചിരിച്ചാണ്ട പൊളിഞ്ഞു. ക്യാമറ ഉള്ളപ്പോ തന്നെ അലീനെ ഉപേക്ഷിച്ച് അല്ലേ. ഇത് മഞ്ഞിന്റെ കോപ്പി, ഇത് 2 പീസ് ഉണ്ടോ, മറ്റേത് ചെറിയൊരു പീസ്. എൻജോയ് ചെയ്യൂ, എൻജോയ് തിന്ന് എൻജോയ് ചെയ്യൂ. അളിയന്റെ അവസ്ഥ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. ഞങ്ങള് കല്യാണം കഴിക്കുന്നില്ല തീരുമാനിച്ചു അല്ലേ. അത് നിങ്ങളുടെ കഴിവ് അല്ലേ. ഓക്കെ ഇപ്പൊ കേട്ടെ, ഭാര്യനെ ഇന്ന് വീഡിയോ കാണിക്കണ്ട കേട്ടോ. ഒന്ന് ഒന്ന് രണ്ട് രണ്ട് തട്ടിലാവും, അതുകൊണ്ടാ പൊക്കോട്ടെ. ബൈ സാറേ, ബൈ ഗൈസ്. നമ്മള് സത്യം പറഞ്ഞ മാടായി പാറയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അല്ല ആദ്യം ഫസ്റ്റ് മാടായിയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മള് വീണ്ടും നമ്മള് തളിപ്പറമ്പ് റോഡ് കണ്ടോക്കുമ്പോ എന്താ നമ്മളെ മാടി വിളിക്കുന്നു, അങ്ങനെ തിരിച്ച് വീണ്ടും മാടായി. അപ്പൊ നമ്മളൊരു പെരുന്നാൾ യാത്ര മാടായിക്ക് അല്ലേ, യാത്ര കൂടി. അല്ല നമ്മള് പറഞ്ഞാല് ഇപ്പൊ പോലീസ് അഥവാ ഇപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. പോലീസ് അഥവാ ചോദിച്ചാ പറഞ്ഞ സാറിന്റെ ബംഗാളി സാർ നമ്മള് പണിക്കാരാണ്. ബംഗാളി കാണിച്ചിട്ട് റോഡ് ഇത് യാത്രയിലൊക്കെ വണ്ടി നിറങ്ങുന്നില്ല, യാത്ര അല്ല സാറേ. സാറാണ് നമ്മുടെ ഓണം, നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സാറാണ് വെള്ളം വെള്ളമായിട്ട് ഇരിക്കുക. വേരൊക്കെ 10 ചെയ്യ, വേറെ മാലിക് ഇതറ മേ ഇതറ റൗണ്ടിങ് കരേക അങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി നേരെ മാടായി പറയാം. ഞാൻ പറയൂ, എനിക്കിന്ന് പല്ലുവേനാണ് ഗൈസ്. എമ്മിക്ക് ഇത് ഭയങ്കര ഫോം ആട്ടോ. എനിക്കൊന്ന് ചിക്കന് വരെ പുള്ളി വേറെ എന്തെങ്കിലും ഇതേപോലെ പറഞ്ഞിട്ട് പോയതാ. എന്റെ എങ്ങനെയാന്നറിയോ,
ഞാൻ തൊഴിലാളി ചോദിക്കുവാണല്ലേ, ബാക്കി എല്ലാരും പറയാം ഞാൻ തൊഴിലാളിയാണ്. പുള്ളിക്കാരൻ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോ ഒന്നും പറയാല്ല, മാസ്ക് ഇങ്ങനെ പൊത്തിട്ട് അഞ്ഞൂറ് അടിച്ചെടുത്തു അഞ്ഞൂറ് പോയി. പോലീസിന്റെ അടുത്ത് സാറേ തെറ്റു പറ്റിപ്പോ. ശ്രീകണ്ഠാപുരത്തും തളിപ്പറമ്പ് റൂട്ട് വഴി കേട്ടോ നമ്മള് പോകുന്ന ഈ മാടപ്പാറയിലേക്ക്. നമുക്ക് വളവും തിരിവുള്ള അടിപൊളി റോഡാണ്. അതെ, അതിന്റെ വിവരം ശരിയാട്ടോ, നല്ല വളവും തിരിവുണ്ട്. ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടിക്കാം? ഇത് കറക്റ്റ് നമ്മള് ഈ റോഡിന് സാധാരണ പറയാ പാമ്പിന് അടികിട്ടിയെന്ന് പറയും. അതായത് ഇങ്ങനെ 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 പോകുന്നല്ലേ. ഇത് 45 ഇരിട്ടി ടു തളിപ്പറമ്പ് 46 കിലോമീറ്റർ ഉണ്ട്. ഇരിട്ടി ടു തളിപ്പറമ്പ് 46 കിലോമീറ്റർ ഉണ്ട്. ഫുള്ള് ഇങ്ങനെയാണ്, ഇതേ അവസ്ഥയാണ്. ഈ റൂട്ടിൽ ആദ്യമായിട്ട് വരുന്നാണെങ്കിൽ അത്ര ചുറ്റും അളവല്ല. എനിക്ക് ഛർദിക്കുമായിട്ട് ഇപ്പൊ എനിക്കൊരു മഞ്ചൊക്കെ കൈ തന്നു വെച്ചിട്ടുണ്ട്. മഞ്ചല്ലാതെ മഞ്ചിന്റെ ചിരിച്ചിരിച്ച് നെഞ്ചിനൊക്കെ പേഞ്ഞെടുക്കുക. ക്യാമറ ഓണാക്കിയ പേടിയപ്പോ ക്യാമറ ഓണാക്കിയ പുള്ളി തിന്നാൻ വരുവാ. ക്യാമറ ഉള്ളാണ്ട് ചാടിക്കരുത് കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ വേലയും പോയാണ്. അപ്പൊ നമ്മുടെ സാറിന്റെ വണ്ടിയിൽ ഇച്ചിരി എണ്ണ അടിക്കുക കേട്ടോ. കുറച്ച് എണ്ണ ഉണ്ട്, എത്രയാലും കുഴപ്പമില്ല. എത്ര ഉള്ള മാസം? ഗൈസ് എന്റെ അപ്പന് സീരിയൽ കാണാൻ ഇരിക്കാൻ പറ്റില്ല, അപ്പൊ എന്റെ വീട്ടിൽ ടി വി അടിച്ചുപോയി. അപ്പൊ ഇക്കാനം കൊണ്ട് റീചാർജ് ചെയ്യിക്കട്ടോ. നമ്മള് പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച കേട്ടോ, ഫുള്ള് നെൽപ്പാടം രണ്ട് സൈഡിലും അടിപൊളിയായിട്ടോ. നല്ല നെൽപ്പാടം തന്നെ രണ്ട് സൈഡിലും, പിന്നെ ചെറിയ റോഡ് കോട്ടക്കിൽ അല്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി മാടായിപ്പാറ എത്തിട്ടോ. നല്ല ആളുണ്ട് കേട്ടോ, ഇതുണ്ടോ ആളും. പൊതുവേ പെരുന്നാളിടെ വൻ ക്രൗഡാ, ഒരു 10% ഇല്ല, 1% നല്ല ചെക്കിംഗ് ഉണ്ടാവും നമ്മൾ വിചാരിച്ചല്ലേ, കേറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലേ, പക്ഷെ ചെക്കിംഗ് ഇല്ല. ഉണ്ടോ അങ്ങോട്ടൊക്കെ നല്ല ആളുണ്ട്. ഗൈസ് ഞാൻ സത്യം പറഞ്ഞ മാടപ്പാറ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ടോ, കാരണം ഞാൻ വലിയ പാറ അങ്ങനെ ഒരു സങ്കല്പായിരുന്നു എനിക്ക്. അതെ, ഇവന്റെ ഇപ്പൊ മാടായിപ്പാറ എന്നാണ് ഇതന്നെ. ഗൈസ് ഈ കാണുന്നതാണ് മാടായിപ്പാറ കേട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കണ ഈ സംഭവം അല്ലേ. ഞാനും ഇപ്പൊ ഒരു എന്റെ വൈഫിന്റെ റിലേഷനുള്ള ഒരു വീടുണ്ട് ഇവിടെ, അങ്ങനെ ഞാനും ഇവിടെ വരുന്നത്. സാറും ആദ്യമായിട്ട് വരുവ അല്ലേ. ആ പാറ മൊത്തം സ്റ്റോണാണ്. ഗൈസ് ഗൈസ് ഇത് ഇതേപോലെ ഇങ്ങനെ പച്ചപ്പങ്ങ് വിരിഞ്ഞ് കിടക്കും കേട്ടോ. നല്ല ആളുണ്ട് കേട്ടോ, എവിടെ ആളുണ്ട് നേരത്തെ പറഞ്ഞത്, ഇവിടെ ആളുണ്ട്. കാക്ക പോവാക്കപ്പൂ കാക്കപ്പൂ ഏറ്റവും കൂടുതൽ വിരിയുന്നല്ലേ. ഫ്രിഡ്ജായിട്ട് നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ, അറിവുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഓരോരോ ഇങ്ങനെ പ്രദേശങ്ങളുണ്ടല്ലോ കാണാൻ. അന്ത മാതിരി ആളുതാ നിങ്ങൾ. ഓ അപ്പടിയാ, ഗൈസ് ഈ സൈസ് പൂ കേട്ടോ. ഇത് ഈ മാടായിപ്പാറയിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം പൂവ അല്ലേ. ഇഡിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കേട്ടോ. ഇത് ഇവിടെ സിനിമാ ഷൂട്ടിംഗ് നടക്കേണ്ടതിൽ പറയുന്ന അറിയില്ല. ആണോ പറഞ്ഞു കേട്ടോ. ഇത് കിഡിലെ ലൊക്കേഷനാ. നമ്മുടെ ഒരു മറ്റേ ഒരു കൊടൈക്കനാൽ ഊട്ടി ആ ഒരു ലുക്കൊക്കെ ഉണ്ടോ അതിലെ ഒരു വഴി. ഏ എങ്ങനെ ഒരു സോങ് കൊണ്ടുപോവാ. മെയിനായിട്ട് സംഭവിച്ചത് ഇങ്ങനത്തെ ചെങ്കല്ലിന്റെ പാറയാണ് ചുറ്റും, എന്നിട്ട് അതിനകത്ത് ചീങ്ങക്കല്ല്, എന്നിട്ട് ചുറ്റും ഇതുപോലെ ചുറ്റല്ല, അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പച്ചപ്പായ ഇതും പുല്ലും. മഴക്കാലം നല്ല രസമാണെന്നുവെച്ചാല് കിളിർക്കുന്നോണ്ട്. ഈ കേക്ക് ഇപ്പൊ ചെറിയ തിടുക്കായിട്ടോ, കാരണം എന്നറിയാവോ, ഈ കേക്ക് ഇപ്പൊ വൈഫിന്റെ അടുത്ത് കറങ്ങാൻ പോണോന്ന്. ഞാന് എന്റെ മോനോട് പറഞ്ഞത്, അപ്പൊ മോന് ഫോൺ ചെയ്തതിനു, ഒന്ന് ചെക്കനെ കൂട്ടി ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല, പിള്ളേർ പുറത്തിറക്കാറല്ലോ, ഒന്ന് റൗണ്ട് വരണം, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഗൈസ് പിന്നെ ഈ ഒരു സ്ഥലത്തിന് ഒരു മെയിൻ പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതാക്കളുടെ ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ അല്ലേ. ഒരു ഇക്കിളി ഏരിയ, ഒരു രണ്ട് മൂന്നെണ്ണെങ്കിലും വന്നാൽ തന്നെ വരും അല്ലേ. ഇവിടെ വന്നാൽ തന്നെ അങ്ങനെ അറിയാണ്ടെങ്കിൽ വന്നോളൂ. എത്ത് ഗൈസ്, ചെറിയൊരു കവിതാ ഏരിയ കേട്ടോ, മരം ചുറ്റിപ്രേമൊക്കെ നടക്കുന്ന ഒരു ഏരിയ. നല്ല കിട്ടിയ കാറ്റാണ് അല്ലേ. ഇത്
പറഞ്ഞില്ലേ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഈ പുള്ളിക്കാരൻ ഈ നാട്ടുകാരനാണ്. അപ്പൊ നാട്ടുകാരനൊന്നല്ല, വെറുതെ തള്ളിയതാണ്. ഇരട്ടിയാണ്. അതെ, സാർ ആദ്യമായിട്ടാണല്ലോ സാറേ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കൊള്ളാലേ. വളരെ ജൈവ വൈവിധ്യമുള്ള സ്ഥലമാണ് മാടായിപ്പാറ. നമ്മുടെ പ്രകൃതി ജീവനം, പ്രകൃതി പഠനത്തിന്റെ ആൾക്കാരൊക്കെ മാടായിപ്പാറയ്ക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ്. എന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇതൊരു വലിയ പാറയും അങ്ങനെ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ എല്ലാം ഒരു നിരന്ന സ്ഥലമാണ്. ശരിക്കും നല്ല ഹൈറ്റിലുള്ള നിരന്ന സ്ഥലം എന്ന് വേണം പറയാം. നമ്മുടെ അഭിപ്രായത്തിൽ മാടായി പാറ എന്നുള്ള പേര് മാറ്റിട്ട് മാടായി പാറ നിരപ്പ് എന്നും കൂടി പ്രതീക്ഷകളും മലയാണ് ഉദ്ദേശിക്കുന്നത്. നിരപ്പുള്ള സ്ഥലം ചിങ്ങക്കല്ല. എമ്മിക്കാരുടെ പേര് ഇരട്ടിക്കാര് ഇരട്ടിക്കാര് എമ്മിക്കാരുടെ പേര് മാറ്റി അറിഞ്ഞായിരുന്നോ? എമ്മിക്കാരുടെ പേര് ഇരട്ടിക്കാര് മാറ്റിയത് ഇപ്പം തഗ്ഗമ്മി തഗ്ഗമ്മി. ഇതുണ്ടോ പെരുന്നാളായിട്ട് അടിച്ചു വിളിക്കുന്ന പിള്ളേര് എത്ര ബൈക്കാന്ന് നോക്കിയാൽ കറങ്ങി കറങ്ങി തകർക്കണേ ഇല്ലേക്കാ. നമ്മളിപ്പോ നമ്മള് കണ്ണൂര് നമ്മള് കണ്ണൂരായോണ്ട് നമ്മള് നാടിന്റെ വില അറിയാത്ത എത്ര കാണാൻ കണ്ണൂർ അത്ര ഏരിയ ഉണ്ട് കാണാൻ. ശരിയാ, നമ്മള് നോക്കായിട്ടാണ്. മുറ്റത്തെ കഴിഞ്ഞ സ്റ്റണ്ടിന് പോയ സ്ഥലം ഇതിനേക്കാളും മനോഹരോ കാണാൻ വേണ്ടി. കലാഗ്രാമുള്ള ഓരോ ഏരിയ എന്ന ഏരിയ ശരിയൊക്കെ നമ്മള് അതേപോലെ തന്നെ ആയിരിക്കും സാറേ. ഈ ഇടുക്കിക്കാർക്കും അവർക്ക് അവരുടെ ഏരിയ വലിയ ഇതൊന്നുമില്ല. ഞാനിപ്പോ അത് പറയാൻ കാരണം ഞാൻ കണ്ണൂരായോണ്ട് അന്ന് ഞാൻ ഇപ്പൊ കണ്ണൂർ പല സ്ഥലത്തും പോയില്ല. നമ്മളിപ്പോ ഇതിപ്പോ വ്ളോഗും നമ്മളെ വീഡിയോസും യൂട്യൂബെല്ലാം ഉള്ളതുകൊണ്ട് കണ്ടുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഓരോ പറഞ്ഞ അറിവുണ്ട്. അത്രയും കാണാണ്ട് നമ്മുടെ നാട്ടില് അത്രയുണ്ട്. ഗൈസ് ഇങ്ങോട്ട് വരേണ്ട റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും പറഞ്ഞുതരാം. തളിപ്പറമ്പെന്ന് നേരെ സംഘടനയുള്ളതാണ്. ഓണറോ ചെയർമാൻ എന്തോ അത് എന്റെ അറിവ്. നമ്മളിപ്പോ സ്നൈപ്പേഴ്സ് ചെയ്യേണ്ട ഇരിട്ടി ചെയ്യേണ്ട ഒരു തളിപ്പറമ്പ്, തളിപ്പറമ്പ് ടൗണ് ലെഫ്റ്റ്, നമ്മള് റൈറ്റ് പരിയാർ റോഡ് കയറി അവിടുന്ന് ഒരു പാല ബ്രിഡ്ജ് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇന്നിങ്ങനെ വന്ന് പഴയങ്ങാടി, പഴയങ്ങാടി സ്ട്രൈറ്റിംഗ് കയറി പോലീസ് സ്റ്റേഷന്റെ കയറി. പിന്നെ തളിപ്പ് നമ്മള് കണ്ണൂർ തരുമെങ്കിൽ കറക്റ്റ് അറിയില്ല, അത് വളർത്തണ ഏരിയ തോന്നുന്നു. അറിയുന്ന ആൾ എന്തായാലും കമന്റ് അടിക്കും, ഉറപ്പാണ് പറഞ്ഞോടത്തെ. അത് കമന്റ് അടിക്കാനും കൂടിയാണ് നമ്മൾ ഇത് കൂടി പറഞ്ഞത്. അതാട്ടോ പിന്നെ ഇവര് തമ്മിൽ അടിയാവുന്ന എനിക്ക് തോന്നുന്നു. ഇന്ന് ക്യാമറ ഓഫ് ആവും, ഇവര് തമ്മിൽ അടിയാവുന്ന എനിക്ക് തോന്നുന്നു. അതിനാണ് നമ്മൾ ഈ സംഘടന അല്ല സംഘടന എന്ന് ഉദ്ദേശിക്കുന്നത്. സംഘടിക്കുന്നവൻ സംഘടന, വാട്സപ്പിൽ സംഘടിച്ചു ഒരു സംഘടന. ഗൈസ് ഈ ലോകത്തുള്ള എല്ലാരും ഇപ്പൊ ഞങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ, കാരണം വൻ സൗണ്ട് ആണ് ഞങ്ങളിപ്പോ സംസാരിക്കുന്നതന്നെ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു യൂട്യൂബർ മീറ്റും കൂടെ കൂടി. അതെ, നമ്മള് എംബിക്കയുടെ യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പൊ ഈ ബുൾജെറ്റ് എന്നുള്ള ചാനലിന്റെ ക്യാമറ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കെല്ലാം നമ്മൾ യൂട്യൂബേഴ്സ് മീറ്റും കൂടിയാണ് ഇവിടെ. പിന്നെ രണ്ടു മൂന്നാള് എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ആകാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും വക ഒരു പെരുന്നാൾ ആശംസകൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും നേരുന്നു. അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തി. വീണ്ടും മറ്റൊരുമായിട്ട് വീണ്ടും കാണാതെ ഗുഡ് ബൈ. പിന്നെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. സംഘടന തീർച്ചയായിട്ടും അടിക്കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എമ്മിക്കാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ അറേബ്യൻ ഗോൾഡ് നിക്കാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഐത്തേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഗൈസ് ഇത് ക്യാമറ ഓഫ് ആക്കി അടിയായിരിക്കും കേട്ടോ പോവാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ് കേട്ടോ. ഇനിയിപ്പം എല്ലാവരും പിരിയുക അല്ലേ.